അസ്സലാമു അസ്സാമലൈക്കും ഇന്നിപ്പോൾ നമ്മൾ വന്ന്ങ്ങണത് പഴം കൊണ്ട് നല്ല എളുപ്പത്തിൽ നല്ലൊരു പലഹാരം ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല രസമുള്ള ഒരു പലഹാരമാണ് ഇതേ ഉണ്ടാക്കാനും തന്നെ നമുക്ക് നല്ല എളുപ്പമാണ് പിന്നെ നമുക്കിതുണ്ടാക്കാൻ നമ്മളെ പെരയിലുണ്ടാണെങ്കിൽ സാധനം തന്നെ മതി അപ്പം പ്രത്യേകിച്ച് സാധനം ഒന്നും വേണ്ടേനും അപ്പം അതുകൊണ്ടുതന്നെ ഞമ്മക്ക് എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരാണിത് അപ്പം പഴം പീങ്ങിക്കൊടുത്താലൊന്നും തിന്നാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്നാണ് ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസത്തിൽ വരാൻ തിന്നും ചെയ്തോളും അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക ഒന്ന് നോക്കിയല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വലിയ നേന്ത്രപ്പഴം പഴം ഇത് നമ്മൾ നല്ലോണം ആവിയിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പം വള്ളത്തിൽ പീങ്ങിയെടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പോകുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണേ ഇനി ഞമ്മക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിക്കാണ്ട് നല്ലോണം തന്നങ്ങ കുത്തി അടച്ചെടുക്കണം അപ്പം മധുരം ഒരു സാധനമൊക്കെ കജിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതുകൊണ്ട് കുത്തി അടക്കാൻ നല്ല എളുപ്പമാണേ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഒരു ഗ്ലാസ് ഗ്ലാസ്സോണ്ടോ അതല്ലെങ്കിൽ നമുക്കൊരു കൈയ്യിലോണ്ടൊക്കെ ഒന്ന് കുത്തിയെണ്ണം അടച്ചെടുത്താൽ മതി അങ്ങനെ ഞമ്മളിപ്പോൾ നല്ലോണം എന്നങ്ങോട്ട് കുത്തി അടച്ചെടുത്തേക്കണ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തീക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം ഞമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര എണ്ണിട്ടോ മധുരത്തിന് തീക്കി ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ കുറച്ച് തേങ്ങ ചെണ്ടി കൂടി തീക്കാൻ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ നല്ലൊരു ചൊവ് വേണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി നമുക്ക് ഇക്കിട്ടുകൊടുക്കാം ഇനി നമ്മൾക്ക് ഇതൊക്കെ പാടെ ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം ഇനി ഞമ്മളിതീക്കിട്ട് കൊടുക്കണത് ലേസ അരിപ്പൊടിയാണ് അപ്പം നമ്മൾ തീക്കേ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇട്ടിട്ടെടുക്കണത് അപ്പം ഞമ്മളരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മളെ മാവ് നല്ല പാകത്ത് കുറുന്ന ആയിക്കാണെങ്കിൽ നമ്മൾക്ക് കിട്ടുമല്ലോ അപ്പം അരിപ്പൊടിക്ക് പകരമായിട്ട് ഞമ്മക്ക് ഇതിക്ക് പിന്നെ ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുക ഇനി ഞമ്മക്കിതേ നല്ലോണം ഒന്നങ്ങൾ കുഴച്ചെടുക്കണേ പിന്നെ നിങ്ങൾ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആകണമെന്ന് വെച്ചാല് ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യോ പിന്നെ അതിൻ്റെ അടുത്ത ബെല്ലുമലും കൂടി നിങ്ങളൊന്ന് തൊട്ടെടുക്കുകയാണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ ഉണ്ടാക്കണ പലഹാരങ്ങളൊക്കെ അപ്പൊക്കെ അപ്പം ഇങ്ങക്ക് കാണും ചേച്ചാ പിന്നെ ഇഷ്ടപ്പെട്ട ഒക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ചെച്ചാലോ പിന്നെ നിങ്ങളെ ഞമ്മക്കൊരു ലേക്ക് തരാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ ലൈക്ക് കാണുമ്പോഴല്ലിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണെന്ന് മനസ്സിലാകുക അങ്ങനെ അപ്പം ഞമ്മളിത് നല്ലോണം ഒന്നു കുറച്ചെടുത്തുണ് അപ്പോൾ നല്ലൊരു കട്ടിയിലന്നെയാണ് കേട്ടോ നമ്മളെ ഈയൊരു മാവുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോലത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ കജിൽ വെച്ച് കണ്ട് പെരത്തി കാണ്ടോ ഉന്നക്കായൻ്റെ കോലത്തിലോ കടലറ്റിൻ്റെ കോലത്തിലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇനി ഇത് അപ്പം ഞമ്മളേതായാലും കജിൽ വെച്ച് വന്നൊട്ടിക്കാണ്ട് ഇങ്ങനെ നമ്മളെ കടലറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ ഒരു കോലത്തിലാണ് ഞമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കജിൽ വെച്ച് കണ്ട് ബോളാക്കി കാണ്ട് അങ്ങനെ ഉണ്ടാക്കുക ഞമ്മളെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന കോലത്തിലൊക്കെ ഉണ്ടാക്കട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ ദേ മുഴുവനായിട്ടും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഇനി നമുക്കിത് ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കണം അപ്പം അതിന് നോക്കുകയാണെങ്കി നമ്മൾ മാതിരി ഒരു ചട്ടിയാണ് അടുപ്പത്തെടുത്തണത് അപ്പം ചട്ടിയൊക്കെ ഒന്നാണ് ചൂടായി വരുമ്പോൾ നമുക്കിത് പൊരിച്ചാനുള്ള എണ്ണയാണ് പാർന്നുകൊടുക്കുക ഇനി നമ്മളീ പലഹാരം ഓരോന്നോ ഓരോന്നായിട്ട് കുറച്ച് എള്ളുണ്ടായിനു അപ്പോൾ അങ്ങോട്ട് മുക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പം കടിച്ചുമ്പോൾ നല്ല രസമാണ് കാണുമ്പോൾ നല്ല ചൊറുക്കുവാണ് അപ്പം അതിനും വേണ്ടിയിട്ടാണ് ഞമ്മളിപ്പോൾ ഇങ്ങനെ കാട്ടിയിക്കുന്നത് അപ്പം ഇനിയിപ്പം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലേനും ഇങ്ങനെ തന്നെയാണ് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ കൊടുന്ന് ചതൊക്കെ ഉണ്ടെങ്കിലൊന്നാണ് ഇട്ടുകൊടുത്താൽ നല്ല രസമാണ് അപ്പോൾ നമ്മൾ എണ്ണയ്ക്ക് ഇപ്പോൾ നല്ലവണ്ണം ആണ് ഇനി നമുക്ക് ഇതീക്കെ ഓരോന്നോരോന്നായിട്ട് ഐറ്റം ഇട്ടെടുത്ത് കാണ്ട് നമുക്കിതൊന്നങ്ങോട് പൊരിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ കുണ്ടുള്ള ചട്ടിയായ പിന്നെ നമുക്ക് തോന ഇട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പെരുന്ന ചട്ടി വേണമെങ്കിലും വെച്ചു കൊടുക്കാം അപ്പം പെരുന്ന ചട്ടി ആകുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് തോന എണ്ണയും പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പം ഏതായാലും നമുക്ക് എളുപ്പമുണ്ട് പൊരിച്ചെടുക്കാനേ ഒരു ഭാഗം ഒന്ന് അങ്ങോട്ട് വന്ന് വരുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് കാണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഞങ്ങളുടെ എണ്ണീന്ന് കോരി എടുക്കണം അപ്പോൾ നമ്മളാ തിഡ്ജ് നല്ലോണം ഒന്നും കൂട്ടിയേക്കും വേണ്ട എന്നാൽ കുറച്ച് വെക്കും വേണ്ട കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് തിരിജിൽ വെച്ച് കാണാൻ പൊരിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഇങ്ങോട്ട് പൊരിച്ചെടുക്കണം എന്നിട്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണീന്ന് ഇങ്ങോട്ട് കോരി എടുക്കാം അപ്പോൾ കണ്ടില്ല എണ്ണിയാളെ നിങ്ങൾ ഇത് എത്ര എളുപ്പമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പായം തിന്നാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്നാണ് ഉണ്ടാക്കി കൊടുത്താൽ മതി വിരുന്നാർ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല എളുപ്പമുള്ള ഒരു പലഹാരം തന്നെയാണ് ഇപ്പത് അപ്പൊ ഞമ്മളുണ്ടാക്കിയ പലഹാരങ്ങൾക്ക് എല്ലാര്ക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് വിചാരിച്ചിരുന്നു നിങ്ങൾ ഞമ്മക്ക് ഒരു ലൈക്കും തരും പിന്നെ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്കാങ്ങണന്ന് വെച്ചാല് ഒന്നങ്ങട്ട് സബ്സ്ക്രൈബും ചെയ്യട്ടോ പിന്നെ ഉണ്ടാക്കി നോക്കിക്കാണ്ടേ ഞമ്മടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇതേപോലെ നമ്മക്കറിയുന്ന നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഇന്നും പറഞ്ഞിരണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാങ്ങണവരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അലൈക്കും